ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ആവറിൽ ആൻഡ് യു ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ആവറിൽസ് വ്ളോഗ്സ്. സോ ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. സോ നമ്മൾ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂരിലെ കാരുണ്യാനഗർ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാൻ പറ്റും. അതേപോലെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. സോ ഇവിടെ കാരുണ്യ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിനു മുൻപിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ചത് പുറത്തുനിന്നാണ്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ഇവിടെ നമുക്ക് ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ എ സി ഒക്കെ ഉണ്ട്, പക്ഷേ ഇടേണ്ട ആവശ്യമൊന്നും വന്നില്ല, അത്രയും തണുപ്പായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു ഹോട്ടലിൻ്റെ പുറം വശമാണ്. ഇനി നമ്മൾ നേരെ കാരുണ്യ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ. ഇതിവിടെ ഞാൻ കണ്ടത് എയർപ്ലെയിൻ ആയിരുന്നു. സോ ഞാനത് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു. ഇതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനും ഉണ്ട്. ഇത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ യൂണിവേഴ്സിറ്റി കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പോളി ഹൗസ് ഫാമിംഗ് ഒക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ റോസ് ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ക്യാൻറ്റീനും ഇവിടെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കൺവെൻഷൻ സെൻറ്ററിലോട്ടാണ് പോയത്. ഇത് അവിടുത്തെ ഒരു ചെറിയ സ്റ്റോറാണ്. ഇവിടെ ഒരുപാട് കീ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബുക്സും പിന്നെ ക്ലച്ചസും സ്ലിംഗ് ബാഗ്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുള്ള വ്യൂ ആണ്. ഞങ്ങൾ വൈകിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ തണുപ്പ് അത്യാവശ്യം വന്നു തുടങ്ങിയായിരുന്നു. ഇവിടെ ഫുള്ളിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. നീക്കാണ് ഫ്ലവേഴ്സ് പാൽസമാണ്, പക്ഷേ വീഡിയോ എടുത്തപ്പോൾ അത്ര ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറകിൽ വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ കാണാം. പിന്നെ ഒരുപാട് മൗണ്ടെയിൻസും ഉണ്ട്. ഇവിടെ നിന്ന് ഊട്ടിയിലോട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല. ഇനി ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഫൗണ്ടെയിൻ ഒക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാനായിട്ട് എൻ്റെ ചാനലിലേക്ക് പോകുക. അതുപോലെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സംഭവങ്ങളുണ്ട്. ഫോട്ടോസ് എടുക്കാനും നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പിന്നെ അങ്ങനെ നടന്നപ്പോൾ കണ്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായുള്ളൂ, പക്ഷേ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും പേർപ്പിൾ കളറില്ല. സോ അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെട്ടി ഓരോ ഷേപ്പിലൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. സോ നല്ല രസമാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി നമ്മൾ ഇവിടുത്തെ വേറൊരു ഭാഗമാണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. സോ ഒരു വഴിയിലോട്ട് നമ്മൾ കയറിയപ്പോൾ ഇവിടെ കുരിശു വഴിയുടെ ഓരോ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ നടന്ന് അതൊക്കെ കാണുമായിരുന്നു.
അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റാച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റാച്യൂസ് നടന്ന് കഴിഞ്ഞിട്ട് എത്തണ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ഒരു പ്രേയർ സെൻ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ചേർച്ചില്ലേ, ആ ചേർച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വീണ്ടും മുൻപിലോട്ട് തന്നെ എത്തും. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ പ്രൊവൈഡഡ് ആണ്, കാരണം നമ്മൾ ഇത്രയും നടക്കുമ്പോൾ ദാഹിക്കുകയൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇവിടെ ഇത് കോൾഡ് വാട്ടറും അതേപോലെ നോർമൽ വാട്ടറും ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.